അല്ല മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഒരുപക്ഷെ പാർട്ടി അനുഭാവികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എതിരഭിപ്രായം ഉണ്ടാകേണ്ടതുള്ളൂ കാരണം പാർട്ടി ഫീൽസ് കമ്പൽഡ് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ പല വക്താക്കളും ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ തയ്യാറായത് പാർട്ടിയുടെ കൺവെൻഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കാൻ തയ്യാറായത് അതേപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഞൊടിയിടയിൽ ഒരുപക്ഷെ ഈ കരാറുകളെല്ലാം വായിച്ചു നോക്കി ഇത് ആണെന്നും ഇതൊക്കെ നിയമപരമാണെന്നും ഒക്കെ പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പാർട്ടി അഭിപ്രായം പറയേണ്ടത് വിശദീകരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് വീണാ വിജയൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരുമല്ലെങ്കിലും നേരെ മറിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മകളാണ് അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയാണ് ഈ ആരോപണം ഉണ്ടാകുന്നത് അവരുടെ കമ്പനിക്കെതിരെയാണ് ഈ ആരോപണം ഉണ്ടാകുന്നത് ആ സമയത്ത് പൊതുജീവിതത്തിൽ ഒരു സംശുദ്ധത പുലർത്തുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി പോലെയുള്ള ഒരു പദത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിൽ ഒരു വിശദീകരണം നൽകേണ്ടതാണ് പക്ഷേ ഹി ഡസ് നോട്ട് ഫീൽ ദാറ്റ് കമ്പൽഷൻ അതാണ് അതിൽ പറയാനുള്ളത് അത് വളരെ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യമാണ് മുഖ്യമന്ത്രിക്ക് തന്റെ മകളെക്കുറിച്ചുണ്ടാകുന്ന ആരോപണങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്താനായിട്ടുള്ള താല്പര്യമില്ല എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ പാർട്ടിയും മറ്റ് നേതാക്കളും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നതിലൊരു വളരെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട് അതൊക്കെ ശ്രീ ആയുർ ബിജുവിനെ പോലെയുള്ള ഇടതുപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർ കാണുന്നില്ലേ എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട സംശയം ഇനി അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നോക്കൂ അത് വളരെ അപഹാസ്യമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം ഞാനൊരു മാന്യനാണ് എന്ന് പല ആവർത്തിച്ചൊക്കെ സംസാരിച്ചു അതെന്തായാലും മാന്യതയല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഫാക്റ്റ് അല്ലെങ്കിൽ പറയുന്ന ഫാക്ടറെ മെറി അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഹൃദയം കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ഉപകരിച്ചിട്ടുണ്ട് ഈ ഹെലികോപ്റ്റർ എന്നാണ് നോക്കൂ ഒന്നാമത് ഞാൻ പറഞ്ഞത് ഹെലികോപ്റ്ററിന് ഞാൻ എതിരാണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ എല്ലാ യാത്രകളും ഇനി ഹെലികോപ്റ്റർ വഴിയാക്കണം കാരണം അതുവഴി എത്ര ഭാരിച്ച ചെലവ് ഉണ്ടായാലും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുനിരത്തിലുള്ള യാത്ര എന്ന് പറയുന്നത് കൂടുതൽ സുഗമമാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്താണ് വാഹനം കിയാ കാർണിവൽ ആ കിയാ കാർണിവലിൽ യാത്ര ചെയ്താലും അദ്ദേഹം ഇവിടെയുള്ള ഇലക്ട്രിസിറ്റി കൊണ്ടോടുന്ന ബസ്സിൽ യാത്ര ചെയ്താലും അദ്ദേഹം ഇവിടെയുള്ള വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ സന്നാഹം അദ്ദേഹത്തോടക്കമുണ്ട് അപ്പൊ അതുമായി അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വലിയ ചെലവുണ്ട് അല്ലാതെ അവിടെയുള്ള ടിക്കറ്റിന്റെ ചിലവ് മാത്രം നോക്കിയാൽ പോരാ കുറെ അധികം ആൾക്കാരുടെ ചെലവുണ്ട് അദ്ദേഹം പോകുന്ന വഴിയെല്ലാം ഉള്ള പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെഗുലർ ഡ്യൂട്ടി മാറ്റിയിട്ട് വി ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും അവിടെ പോലീസുകാരെ വഴിയിലൊക്കെ തന്നെ ഡിപ്ലോയ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പ്രശ്നം ഇല്ല അദ്ദേഹം വായുവിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ യാത്രകളും ആകാശമാർഗമായിരിക്കണം അതിന് എത്ര കോടി രൂപ ചെലവാണെങ്കിലും അത് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആകാശത്തു കൂടി അദ്ദേഹം ഏറൽ ആയിരിക്കുന്ന സമയത്ത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹം ആണ് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം ഇനി അദ്ദേഹം അതിനെ ശരി ആയുർഭിച്ചു അതിനൊരു ന്യായം പറയുന്നത് ഒരു ഹൃദയം പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നോക്കൂ അതാണ് നമ്മുടെ ന്യായമെങ്കിൽ നമ്മൾ ഈ വാഹനം അല്ലെങ്കിൽ ഈ വിമാനം എന്ന് പറയുന്നത് പവനഹംസം ഹെലികോപ്റ്റർ നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത് അത് മുഖ്യമന്ത്രിയുടെ അക്കൌണ്ടിലേക്ക് പോകേണ്ടതില്ല അത് നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് പോവുക അല്ലെങ്കിൽ അത് നമ്മുടെ പോലീസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അങ്ങനെയാണോ അത് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനോടകം താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ ഉദാഹരണങ്ങളിൽ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ റോഡ് മാർഗത്തിൽ റോഡ് ക്ലിയർ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ ആംബുലൻസ് വഴി തന്നെ ഈ പിന്നെ ഹാർവസ്റ്റ് ചെയ്തിരിക്കുന്ന ഓർഗൻസ് ഒക്കെ തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ കണ്ടിട്ടില്ലേ എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ സംഭവങ്ങളിലെല്ലാം തന്നെ ഒരു ഹീറോ പരിവേഷം കിട്ടിയിരിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാരുമായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവസാനം ഏതെങ്കിലും ഒരു കാരണത്താൽ ഇത് സർജറി വിജയത്തിൽ എത്തിയില്ല എങ്കിൽ ആ ആംബുലൻസ് ഡ്രൈവർമാരുടെ നിരാശ എന്ന് പറയുന്നത് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ആ സമയത്തെല്ലാം തന്നെ ഈ ഹെലികോപ്റ്റർ എവിടെയായിരുന്നു ശ്രീ ആയുർ ബിജു അപ്പൊ ഇതിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടോ സംസ്ഥാന സർക്കാരിന്റെ ഒരു പൊതു സ്വത്ത് എന്ന രീതിയിലത്തേക്ക് ഒരു പൊതുവാഹനം എന്ന രീതിയിലത്തേക്ക് ഉപയോഗിക്കുക എന്നുള്ളതല്ല അതിന്റെ പ്രൈമറി പർപ്പസ് നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ യാത്രകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക സൗകര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് യാത്ര യാത്രയില്ല എങ്കിൽ ചിലപ്പോഴൊക്കെ മാത്രം ഇത് മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതൊരു കൃത്യമായ രീതിയിലുള്ള ഒരു യുക്തി അല്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുക അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ ഒരു വി ഐപിയുടെ മരണം ഉണ്ടായാൽ അതൊരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഭരണത്തിലിരുന്ന ഒരു വി ഐപിയുടെ മരണം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ വിട്ടുകൊടുക്കാറുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് നടപ്പാക്കുന്നത് നമ്മൾ ഈ അന്ത്യയാത്ര നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ശരിയാണോ അതേപോലെ മാത്രമേ താങ്കൾ ഇതിനെയും കാണേണ്ടതുള്ളൂ